വൈറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന സിൽക്ക് ഫാബ്രിക്കിനകത്ത് ജക്കാർഡ് ഗിവിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ളൊരു അൺസ്റ്റിച്ച് മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡി എൻ കളക്ഷൻ ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. കൂടെ പെയർ ചെയ്തിരിക്കുന്നത് കോട്ട ഫാബ്രിക്കുമാണ്. കോട്ട ഫാബ്രിക്കിനകത്ത് ഹാഫ് ഹാഫ് പോർഷനിലായിട്ട് ഫുള്ളായിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ്. നാല് സൈഡിലും സ്കാലപ്പ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ www.aham.store വിസിറ്റ് ചെയ്യാം. DN357 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2499 ആണ്. ഇനി നമുക്ക് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാം. ടോപ്പിന്റെ ഫാബ്രിക് വന്നിരിക്കുന്നത് സിൽക്ക് ഫാബ്രിക്കിനകത്ത് ജക്കാർഡ് വീവിംഗ് പാറ്റേൺ ആണ്. നമ്മൾ നോർമലി ജക്കാർഡ് വീവിംഗ് പാറ്റേൺസ് ഗോൾഡൻ ബൂട്ടാസ് ഒക്കെ വെച്ച് കാണാറുണ്ടല്ലോ. ഇത് സിൽക്ക് ഫാബ്രിക്കിനകത്ത് നമ്മൾ സെൽഫ് ആയിട്ടുള്ള ഡയമണ്ട് ഷേപ്പിലുള്ള വീവിംഗ് പാറ്റേൺസ് ആണ് കൊണ്ടുവരുന്നത്. ക്ലോസറിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതുണ്ടോ ആ ഒരു റിച്ച്നെസ് ആൻഡ് എലിഗൻസ് ആ ഒരു ഷെയ്ഡിങ് ഇഫക്റ്റോട് കൂടി തന്നെ നമുക്ക് ഫാബ്രിക്കിനകത്ത് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിന്റെ ഫാബ്രിക് വന്നിരിക്കുന്നത്. 2.5 meter അൺസ്റ്റിച്ച്ഡ് ഫാബ്രിക് ആണ്. അപ്പം ഒത്തിരി വർക്ക് ഒന്നും ഇഷ്ടമല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് അന്ന് ഒരു പ്ലെയിൻ ഫാബ്രിക് വെയർ ചെയ്യുന്നതിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഫാബ്രിക്കും അതിൻ്റെ ആ ഒരു നെക്ക് പാറ്റേണും ഒക്കെ. ഒരു ക്ലോ കോളർ നെക്ക് ഫിനിഷിങ്ങിലാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടയായിട്ട് വെയർ ചെയ്തുകൊണ്ട് പോകാനും നല്ല നല്ലൊരു ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ നല്ലതാണ്. ഈവൻ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ളൊരു സിൽവർ ജ്വല്ലറീസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് പീച്ച് കളറാണ്. അതൊരു കോട്ട ഫാബ്രിക്കിൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. കോട്ട ഫാബ്രിക്കിനകത്ത് ജാൽ പാറ്റേൺ വിത്ത് പേസ്ട്രി ഡിസൈൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ് എൻ്റെ ദുപ്പട്ടയിൽ ചെയ്തിരുന്നത്. അതും ഹാഫ് ഹാഫ് ആയിട്ട് ഒത്തിരി ഹെവി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വൺ സൈഡ് പ്ലെയിൻ ആയിട്ടും വൺ സൈഡിൽ വർക്ക് ഉള്ള പാറ്റേണുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ സൈഡിൽ അതായത് ദുപ്പട്ടയുടെ നാല് സൈഡിലും നമ്മൾ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്ത് അതായത് ടോപ്പിന്റെ സെയിം കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് അൺഈവൻ ഷേപ്പിലുള്ള സ്കാലപ്പ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പും ദുപ്പട്ടയുടെയും ലുക്ക് വന്നിരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് വൺ സൈഡഡായിട്ട് ഇരുന്ന് ഇങ്ങനെ ഇടുന്നവർക്കും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇപ്പം നമുക്ക് ഒരു ഇച്ചിരിയും കൂടെ കണ്ടോ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് പിടിച്ചു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റൈലിങ്ങിൽ ഇടാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. അല്ല നിങ്ങൾക്ക് വർക്കിൻ്റെ പോർഷൻ ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഇഷ്ടമല്ല, നമുക്ക് സൈഡിൽ പിടിക്കുന്നവർക്ക് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ട് റിവേഴ്സ് ലൈനിനെ പിടിച്ചാലും നല്ല ഭംഗിയായിരിക്കും. കാരണം ആ വർക്കിൻ്റെ പോർഷൻ നമുക്ക് ലോവറിൽ മാത്രമായിട്ട് വരും. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട. ഇതിൻ്റെ കൂടെ ബോട്ടത്തിൻ്റെ മെറ്റീരിയലും പീച്ച് കളറിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പം ഞാനത് മെൻഷൻ ചെയ്തത് ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അപ്പം എപ്പോഴും നമുക്ക് ഒരു ക്രൗഡിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നമുക്ക് രണ്ട് മൂന്ന് ലുക്സ് ഒരേ സെറ്റിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബ്ലാക്ക് കളറുള്ള ദുപ്പട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂ ഇൻഡിഗോ കളക്ഷൻസ് ഉള്ളവർക്ക്, ടൈ ആൻഡ് ഡൈ കളക്ഷൻസ് ഉള്ളവർക്ക്, ഇക്കറ്റ് കളക്ഷൻ ഉള്ളവർക്കൊക്കെ പ്ലെയിൻ ഒരു ടോപ്പ് വെയർ ചെയ്യുന്നതിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. www.aham.store DN357 പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്ന അൺസ്റ്റിച്ച് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത് 2499 ആണ്. ഉറപ്പായിട്ടും മിസ് ഔട്ട് ചെയ്യാതെ ഈ കളക്ഷൻ പർച്ചേസ് ചെയ്യുക. വീണ്ടും കാണാം അടുത്തൊരു യുണീക് കളക്ഷനുമായിട്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം. ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്യൂഷൻ ലുക്കാണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു എലഗൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ട്രഡീഷണൽ ലുക്കിൽ വരുന്ന സാരി ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതിനകത്ത് രണ്ട് കോമ്പിനേഷൻസ് ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ടസേഴ്സ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ടസേഴ്സിൻ്റെ ഒരു ഫിനിഷിൽ ഒരു സെമി ടസർ സാരിയാണ്. ഒരു മെറ്റാലിക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ടസേഴ്സിനകത്തൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഭംഗിയുള്ള കളറാണ്. പക്ഷേ അതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോർഡർ പാറ്റേൺ ഒരു മംഗൾ ഗിരിയോട് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേണും ബോഡി ഫുള്ളായിട്ട് നല്ല റിച്ച് ലുക്കിൽ വീവൻ ബൂട്ടാസും കൂടെ വന്നിട്ടുള്ള ഒരു ലുക്കാണ്. നല്ലൊരു ആൻറ്റി ഗോൾഡ് ഫിനിഷിലാണ് കേട്ടോ അതിൻ്റെ ഒരു സെറീസൊക്കെ അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നത്തെ സർപ്രൈസിങ് എലിമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ്. 1499 ഇതൊരു സാരി വന്നിരിക്കുന്നത്. നല്ലൊരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു റിച്ച് ലുക്കാണ്. നമുക്ക് ആ ഒരു ടെമ്പിൾ ലുക്സൊക്കെ വേണമെന്നുണ്ടെങ്കിലും അതിന് ഇതിനകത്ത് പുൾ ഓഫ് ചെയ്യാം. ഇല്ല നമുക്ക് ആ ഒരു ട്രഡീഷണൽ ലൊക്കേഷൻസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹൗസ് വാമിംഗ് പോലത്തെ ഫംഗ്ഷൻസിന് ഗിഫ്റ്റ് കൊടുക്കാൻ, അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ. ആ ഒരു ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, എല്ലാവർക്കും ഉടുക്കാൻ പറ്റുന്ന ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സാരിയാണ്. ആൻഡ് നമുക്കത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ആദ്യത്തെ ഫ്യൂ വാഷസ് നമ്മൾ പ്രിഫറബിളി ഈവൻ ദോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് വരുന്നതെങ്കിലും ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാണ് ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. പിന്നെ ചെറിയ കളർ ബ്ലീഡിങ് വരും. ഇതൊക്കെ നമ്മൾ ഹാൻഡ് പ്രോസസ്സിനകത്തൊക്കെ ഡൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോഴത്തേക്ക് കളർ ബ്ലീഡിങ് ചെറുതായിട്ട് വരും. അപ്പോഴത്തേക്ക് ഡാർക്ക് ടോണിൽ വരുന്നതായതുകൊണ്ട് മറ്റുള്ള കളേഴ്സിൻ്റെ കൂടെ ഇട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സിൻ്റെ കൂടെയൊക്കെ ഇട്ട് നമ്മൾ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ
കളേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കയറി പിടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു രീതി തന്നെ യൂസ് ചെയ്യുക. ബോർഡേഴ്സിൻ്റെ അകത്ത് രണ്ട് സൈഡിലും ഈ ഒരു ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പർ ബോർഡർ കുറച്ചും കൂടെ ബ്രോഡറായിട്ടും ലോ ബോർഡർ കുറച്ചും കൂടി ഒന്ന് തിന്നറായിട്ടുള്ള, സാധാരണ നമ്മൾ കാണുന്നതിനൊന്നും ഡിഫറെൻ്റ് ആയിട്ട്, യൂഷ്വലി നമ്മൾ ലോ ബോർഡറാണ് തിക്കറായിട്ട്, ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ, ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ആൻഡ് ഇത് പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്കിനാണെങ്കിലോ സിംഗിൾ പ്ലീറ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. സിംഗിൾ പ്ലീറ്റ് നമ്മൾ ഒക്കേഷൻസിനൊക്കെ ഈ ഒരു ലുക്ക് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഗ്രാൻഡ് ഫീൽ തന്നെയാണ് കേട്ടോ, ട്രഡീഷണൽ ബ്ലൗസസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഫ്യൂഷൻ ലുക്കാണ്. ആൻഡ് ഇറ്റ്സ് ഈ സാരി നല്ല ഹെവി ലുക്കാണ്, ബോഡി ഫുൾ വീവിങ് പാറ്റേൺസ് വരുന്നുണ്ട്. ആൻറ്റിക് ഗോൾഡ് ടോണിൽ ആൻഡ് ഒരു മെറ്റാലിക് ഗ്രേ ചേർന്നിട്ടുള്ള ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. MDS304 എന്ന കോഡിലായിരിക്കും ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുക. 1499 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും ഇതിൻ്റെ ലിമിറ്റഡ് കളക്ഷൻ നമ്മളിപ്പോൾ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിക്വയർമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ ഓർഡർ ക്വാണ്ടിറ്റിയിലൊക്കെ കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക. വീണ്ടും കാണാം, ബൈ. ലൈറ്റർ ഫാബ്രിക്സിനകത്ത് എപ്പോഴും വരുമ്പോഴത്തേക്ക് കോട്ടയായിക്കോട്ടെ, ഓർഗൻസ ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും നമുക്ക് എല്ലാ ഒരുപാട് പേർക്കുമുള്ള ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയി പോവുക, ഒരുപാടൊരു എന്താ പറയുക, വൺ ലെയറൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കണ്ണാടി പോലത്തെ ഫീലല്ലേ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടാസ് ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം വൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് നല്ലൊരു ഹാപ്പനിങ് ലുക്കിൽ വന്നിരിക്കുന്ന പ്രിൻറ്റഡ് ഡിസൈനാണ്. അപ്പോൾ തീരെ ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ ഇതിനകത്ത് കിട്ടത്തില്ല. നമ്മളതിനകത്ത് നല്ലൊരു ക്ലോസ് എന്താ പറയുക, പാക്ഡ് ആയിട്ടുള്ള ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ ഫ്ലോറൽ ലുക്കും ആണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2549 ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കോഡിലായിട്ടായിരിക്കും കേട്ടോ എല്ലാവരും എല്ലാ സാരീസും വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ആൻഡ് അതിനകത്ത് സിൽവർ സറി, കുഞ്ഞു സിൽവർ സറി ബോർഡറും വരുന്നുണ്ട് കേട്ടോ. ഒരു ഓറഞ്ച് ടോണും മറൂൺ ഷെയ്ഡിലും കൂടെ വന്നിട്ടുള്ള പ്രിൻറ്റ്. ആൻഡ് അതിനകത്ത് ഔട്ട്ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ടോണിലും ആണ്. അതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ബോർഡർ നല്ല രസമുണ്ട്, നമ്മൾ കലംകാരിയിലൊക്കെ കാണുന്നതെന്ന് ഇൻസ്പയർഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതുപോലത്തെ ഒരു ഫീലിൽ വന്നിരിക്കുന്ന സ്ക്രീൻ പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വെച്ചത് ഹാൻഡ്ലൂമിൽ ചെയ്തിരിക്കുന്നത് കൊണ്ടുവേണം കേട്ടോ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നമുക്ക് ഈ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള പ്രിൻ്റ് കാരണം തന്നെ നമുക്ക് കട്ടിങ്സൊക്കെ ഹൈഡായിട്ട് സാരി ഉടുക്കുമ്പോഴത്തേക്ക് തീരെ ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ കിട്ടത്തുമില്ല. ആൻഡ് ഇപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതേപോലെ ക്രൂനെക്കോ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് RK253 ആണ്. നെക്സ്റ്റ് വൺ സെയിം ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന പിങ്ക് ഷെയ്ഡാണ്. ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആണ് എൻ്റെ നെക്സ്റ്റ് വൺ മറൂൺ ആൻഡ് ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പോൾ പിങ്കിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് മറൂൺ ഒരു ചെറിയ പിങ്കിഷ് ടോണും കൂടെ വരുന്നുണ്ട്. ആണ് എൻ്റെ ഫുൾ ലുക്ക്. ഫ്ലോറൽ വൈൻ ഡിസൈൻസ് ആൻഡ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ചെക്കോട്ട വ്യൂവിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്, ഹാൻഡ്ലൂമിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് വിത്ത് സിൽവർ സറി ബോർഡർ പിങ്ക് ഷെയ്ഡ്. അതിൻ്റെ കോഡ് വരുന്നത് RK255 ആണ് കേട്ടോ അതിൻ്റെ കോഡ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ്, പേസ്റ്റൽ പീച്ച് ഷെയ്ഡ്. ആൻഡ് ഫുൾ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തും ഫുൾ ടോപ്പ് ടു ബോട്ടം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എൻഡ് ടു എൻഡ് ഇതിനകത്ത് ഫുള്ളായിട്ട് പ്രിൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ലുക്ക് പീച്ച് ഷെയ്ഡ്, സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ബോർഡർ പ്രിൻസിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടും വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പല്ലു, പല്ലുവിൻ്റെ എൻഡിങ്ങിലും ഈ ഒരു സിൽവർ സെറിയുടെ ഒരു ബോർഡർ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്, പീച്ച് ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ്. നമുക്ക് ഒരു ടോൺ ഡാർക്കർ ലൈനിങ് ഇട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ലൈറ്റർ ഷെയ്ഡാണ്, ഫേസിനോട് ക്ലോസർ ആകുമ്പോഴത്തേക്ക് കുറച്ച് പെയിൽ ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ബെസ്റ്റ് തിങ് ഇസ് യു ലൈക്ക് ദ സാരി ആൻഡ് യു വോണ്ട് ടു എന്താ വെയർ ഇട്ടെന്നുണ്ടെങ്കിൽ, ബ്ലൗസ് പീസിനകത്ത് ഇതേപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഫീൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്കർ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡ് എടുത്തിട്ട് ഇച്ചിരി ബ്ലാക്ക് ചേർന്നിട്ടുള്ള പീച്ച് എന്താ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോണിൽ വരുന്ന ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഫീലിംഗ് മാറിയിട്ട് നമ്മുടെ കളറിന് ചേരുന്ന ലുക്ക് അതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ RK253255 ആൻഡ് ലാസ്റ്റ് വൺ ഇസ് 259 2549 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ചെക്ക് ഔട്ട് www.aham.store.
നല്ല സ്ലീക്ക് ലുക്കില് ആൻഡ് ഒരു പാർട്ടി വെയർ ഫീൽ വിതൗട്ട് ഒരു ബ്ലിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സാരി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ജോർജെറ്റ് ബേസിലാണ് കേട്ടോ, നല്ല ഹൈ ക്വാളിറ്റി ജോർജെറ്റ് ബേസിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഫ്ലോറൽ എംബ്രോയിഡറി, നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മൾട്ടി ത്രെഡ്. മൾട്ടി ത്രെഡ് നമ്മളെപ്പോഴും യൂഷ്വലി ആ ഒരു ഗ്രീൻ ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡ്സ് ഇങ്ങനെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് കാണാറുണ്ട്. ഇപ്രാവശ്യം നല്ലൊരു സട്ടിൽ ലുക്കില് ഗ്രീൻ്റെ തന്നെ ഒലിവിൻ്റെ തന്നെ രണ്ട് ടോൺ, ഡാർക്ക് പിങ്ക്, ഒരു ബേൺഡ് പിങ്ക് ഷെയ്ഡ്, പീച്ച് ആൻഡ് ലൈറ്റ് പിങ്ക്, ഇങ്ങനൊരു നല്ലൊരു കോമ്പിനേഷനാണ് ഇതിനകത്ത് കളേഴ്സിനകത്ത് കൊടുത്തേക്കുന്നത്. ആൻഡ് എഡ്ജൊക്കെ ഫിനിഷ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്, കോർഡഡ് പൈപ്പിംഗ് ഫിനിഷിങ് ചെയ്തിട്ടുള്ള എഡ്ജ് വരുന്ന നല്ലൊരു ഗ്രേ സാരി. ഗ്രേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും കാണുന്നൊരു ഗ്രേ അല്ല കേട്ടോ, നല്ല രസമുള്ളൊരു ഗ്രേ ആണ്. അനദർ സട്ടിൽ ലുക്കാണ് ആൻഡ് കളർ ആക്ച്വലി ഇച്ചിരി റെയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്, ഒരു സോഫ്റ്റ് ഫീല് വരുന്ന ഗ്രേ ഷെയ്ഡ് ആൻഡ് ചെറിയൊരു ബ്ലൂ ടിൻറ്റും കൂടെ, ഒരു പേസ്റ്റൽ ഗ്രേക്കകത്ത് ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലൂവും കൂടി വന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. ആൻഡ് അതിനകത്ത് നല്ലൊരു കളർ കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്, ബോഡി ഫുള്ളായിട്ട് സ്കാറ്റർ വരുന്നുണ്ട് ഫ്ലോറൽസിൻ്റെ തന്നെ. ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഫ്ലോറൽ സ്കാറ്റർ, ഓരോരോ മോട്ടിഫിനും ഓരോരോ കളർ കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ എഡ്ജിനകത്ത് ആക്ച്വലി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഹാൻഡ് എംബ്രോയിഡറി ആണെന്ന് തോന്നുന്ന രീതിയിലാണ് അതിനകത്ത് ആ ഒരു ഡീറ്റെയിൽ, പീച്ച് ഡീറ്റെയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3499 ആണ്. ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിൻ്റെ അകത്ത് വരുന്നുണ്ട്. പല്ലുവിൻ്റെ അവിടെയും ഇതേപോലെ തന്നെ ആ ഒരു വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ്ങിൽ വന്നിരിക്കുകയാണ്. ആ ഒരു ബ്രാഞ്ചസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിനിഷിംഗ് ആണ്, എൻ്റെ ഡീറ്റെയിൽസ് ആണ് ആക്ച്വലി നല്ല രസമുള്ളത്. ബ്രാഞ്ചസിനകത്തൊക്കെ ഒരു കളർ ഫില്ലിങ്ങും ആൻഡ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കാന്ത ലുക്ക് വരുന്ന രീതിയിൽ എൻ്റെ ഒരു കുഞ്ഞ് ഷോർട്ട് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ജോർജെറ്റ് ആണ് നമുക്ക് നല്ലൊരു സ്ലീക്ക് ലുക്ക് എന്ന് പറയുന്നത്, നല്ലൊരു സ്ലിമ്മർ ടോളർ ലുക്ക് കിട്ടാൻ ഇതിലും ബെസ്റ്റ് ഒരു ഫാബ്രിക് ഇല്ലാന്ന് തോന്നും. അതൊരു ട്രാൻസ്പെറൻസി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ മോഡൽ സിൽക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒപ്പേക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പോൾ ട്രാൻസ്പെറൻസി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജോർജെറ്റ് ഇസ് റിയലി ഗുഡ് ഓപ്ഷൻ. ഓർഗൻസാസിൻ്റെ വേറെ ഒരു ലുക്കാണ് എപ്പോഴും നമുക്ക് ജോർജെറ്റ്സിനകത്ത് കിട്ടുന്നത്. ഓർഗൻസ കുറച്ചും കൂടി ഒരു വോളിയം ലുക്കും, ജോർജെറ്റ്സ് ആകുമ്പോഴത്തേക്ക് സെയിം സ്റ്റൈൽ ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്ലൗസസിൻ്റെ കൂടെയൊക്കെ ഇത് പെയർ ചെയ്യാനും പറ്റും. സിമ്പിൾ ബ്ലൗസ് ആണെങ്കിലും ഭയങ്കര സ്റ്റൈൽ തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് ആക്സറൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആക്സറീസ് ഒക്കെ, കുറച്ച് ഫ്ലോറൽസ് ഒക്കെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആക്സറീസ്, കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ടോൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും, സട്ടിൽ ഷെയ്ഡ്സിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കറൻ്റ്ലി നമ്മൾ തന്നെ പ്രീ ഓർഡർ കാറ്റഗറിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. RP 2288 എന്ന കോഡിലാണ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുക. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3499. അപ്പോൾ ഡെസ്പാച്ച് ടൈം ഇതിനകത്ത് നമുക്ക് കുറച്ച് വരും, അപ്പോൾ അതും കൂടി വെബ്സൈറ്റിൽ ചെക്ക്ഔട്ട് ചെയ്തുള്ള ഒരു 25-35 ഡേയ്സിൻ്റെ അകത്തായിരിക്കും നമ്മളത് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീണ്ടും കാണാം, ബൈ.